സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടിൻ്റെ തൊട്ടടുത്തിട്ട് ബെലായിക്കുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേ ലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ ക്ലാസ് വൈസ് ഓരോ ക്ലാസും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഗ്രേറ്റ് ടെൻ ലെസൺ വൺ എന്ന് കൊടുത്തിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും ഹലോ വെൽക്കം ടു മൈ ചാനൽ സൊ വി് കംപ്ലീറ്റഡ് ദി ലെസൺ അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിനി നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് പഠിച്ചെന്ന് കോൺ മീൻ കോൺഫിഡൻ്റ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി ബിക്കോസ് വി ആർ ഗോയിങ് ടു ഡു ഇ ദ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് ഈ ലെസനില് ചെന്നത് അപ്പോൾ പഠിച്ചിട്ട് മാത്രം വന്നിരിക്കുക പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല സോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പോസി യു ഡു ഇറ്റ് യുവർ സെൽഫ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ദെൻ യു ഹാവ് ടു ചെക്ക് ദ ആൻസർ ഈസ് കറക്റ്റ് പറഞ്ഞോട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻസ് നോക്കാം അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂമറിക്കൽ പ്രോബ്ലെംസും ഇതിൽ ചെയ്യുന്നുണ്ട് സോ ദ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ക്വസ്റ്റൻ അറ്റോമിക് നമ്പർ ഓഫ് ആൻഡ് എലിമെൻറ്റ് യു നോ ദി റെപ്രസൻറ്റേഷൻ ഓഫ് അറ്റോമിക് നമ്പർ ഈസ് സെഡ് സെഡ് എന്ന് പറയുന്നത് സെവൻറ്റീനും അറ്റോ മാസ് നമ്പർ എന്ന് പറയുന്നത് എ എന്നാണ് റെപ്രസെൻറ്റേറ്റ് ഈസ് തേർട്ടി ഫൈവ്

പ്രോട്ടോണിൻ്റെ നമ്പറും സെവൻറ്റീൻ ആണ് ഒരു എലിമെൻ്റിലെ പ്രോട്ടോൺ സെവൻറ്റീൻ ആണെങ്കിൽ ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി പ്രസൻറ്റ് പ്ലസ്സും നെഗറ്റീവും ആണ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ സോ ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയാണ് സെവൻറ്റീൻ ഇനി നമുക്കറിയേണ്ട ആൾ ന്യൂട്രോൺ ആണ് അപ്പോൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് മാസ് നമ്പർ തന്നിട്ടുണ്ട് മാസ് നമ്പർ ഇസ് തേർട്ടി ഫൈവ് മാസ് നമ്പർ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇറ്റ് കണ്ടെയ്ൻ ദി സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് സം ഓഫ് ദി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് മാസ് നമ്പർ അല്ലേ അപ്പം നമുക്ക് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമ്പർ അറിയാം തേർട്ടി ഫൈവ് ആണെന്ന് ഫ്രം ദിസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ ന്യൂട്രോൺസിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് പ്രോട്ടോണിൻ്റെ നിങ്ങൾക്ക് നമ്പർ അറിയാം ഇവിടെ എത്രയാണ് സെവൻറ്റീൻ സെവൻറ്റീൻ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് ഇപ്പം ന്യൂട്രോണിൻ്റെ നമ്പർ എത്രയാണ് എൻ ഇസ് ഈക്വൽ ടു സെവൻറ്റീനെ നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുമ്പം ഇവിടെ പ്ലസ് ആയിട്ടുള്ളത് എങ്ങോട്ടേക്ക് പോകും ഈക്വൽ ടുവിടെ എത്തുമ്പോൾ മൈനസ് ആവും സോ തേർട്ടി ഫൈവ് മൈനസ് സെവൻറ്റീൻ ദാറ്റ് ഇസ് എയ്റ്റീൻ കിട്ടിയോ സോ ദി നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എത്ര കിട്ടി എയ്റ്റീൻ ക്ലിയർ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ഇസ് ഇക്വൽ ടു തേർട്ടി ഫൈവ് പ്രോട്ടോണിൻ്റെ നമ്പർ അറിയാം സെവൻറ്റീൻ ആണ് ന്യൂട്രോണിനെ എങ്ങനെ കണ്ടുപിടിക്കും സെവൻറ്റീൻ പ്ലസ് എൻ ഇസ് ഇക്വൽ ടു തേർട്ടി ഫൈവ് എന്നെങ്ങനെ കണ്ടുപിടിക്കും തേർട്ടി ഫൈവിൽ നിന്ന് ആ സെവൻറ്റീൻ അങ്ങ് കുറയ്ക്കുക എറ്റ് ക്ലിയർ സോ ആ ഫസ്റ്റ് പാർട്ടിൽ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തു സെക്കൻഡ് ക്വസ്റ്റൻ എന്താ റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിൻ്റെ നമ്പർ അറിയണം അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇലക്ട്രോണിൻ്റെ നമ്പർ സോ നമുക്കറിയാം സെവൻറ്റീൻ ആണ് നമ്മുടെ പ്രോട്ടോണിൻ്റെ നമ്പർ സോ ദാറ്റ് വിൽ ബി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി സെയിം അപ്പോൾ നമ്മൾ നമുക്കറിയാം എത്ര ഷെൽസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് പറയാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒക്കെ ഇടുന്നത് നിങ്ങൾ ഷെൽസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്കറിയാം കെ ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺ ടു ആണ് അല്ലേ സോ റ്റു ഇട്ടു അപ്പം സെവൻറ്റീനിൽ ടു നമ്മൾ ആദ്യം ഓൾറെഡി ചെയ്തു അപ്പം നമ്മുടെ കയ്യിൽ ബാക്കി ഫിഫ്റ്റീൻ ഇലക്ട്രോൺസ് ഉണ്ട് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പറ്റും നമുക്കറിയാം ടു എൻ ആണ് ടു സ്ക്വയർ ദറ്റ് ഇസ് എയ്റ്റ് ഇലക്ട്രോൺസ് പറ്റും അപ്പോൾ ഇവിടെ എയ്റ്റ് ടു കൊടുത്തു എയ്റ്റ് പ്ലസ് ടു ടെൻ ഇനി എത്ര ബാക്കിയുണ്ട് സെവൻ എം ഷെല്ലിൽ ശരിക്കും എയ്റ്റീൻ കൊള്ളുമായിരുന്നു സോ ഐ ക്യാൻ ആഡ് ഇറ്റ് ഹിയർ എക്സ് സെവൻ ടു എയ്റ്റ് സെവൻ അപ്പോൾ എത്ര എയ്റ്റ് പ്ലസ് ടു ടെൻ ടെൻ പ്ലസ് സെവൻ ഇസ് സെവൻറ്റീൻ അപ്പം നമുക്ക് എൻഷെല്ലിൻ്റെ ആവശ്യമില്ല ദിസ് ഇസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും ടു എയ്റ്റ് സെവൻ ഇതല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡ്രോ ദി ബോർ മോഡൽ ബോർ മോഡൽ എങ്ങനെയാണ് വരയ്ക്കുക ആദ്യം ഒരു ന്യൂക്ലിയസ് വരച്ചു ന്യൂക്ലിയസിന് തൊറ്റും ഫസ്റ്റ് സെൽ കെ ഷെല്ല് വരച്ചു ദെൻ എൽ ഷെൽ ദെൻ കംസ് എം ഷെൽ ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിൽ നമുക്ക് എയ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട് ആൻഡ് ദി തേർഡ് ഷെൽ വി ആർ ഹാവിങ് സെവൻ ഇലക്ട്രോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇനി നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം സെവൻറ്റീൻ പ്രോട്ടോൺസ് ആൻഡ് എയ്റ്റീൻ ന്യൂട്രോൺസ് സർക്കിൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരച്ചോളൂ സോ ദിസ് വിൽ ബി ദ ബോൾ മോഡൽ ഓഫ് ആറ്റം ക്ലിയർ സോ ഗുഡ് ഗോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് പക്ഷെ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻ തന്നിരിക്കുന്നത് മാസ് നമ്പർ ഓഫ് എൻ ആറ്റം ഇസ് തേർട്ടി വൺ അപ്പം തന്നെ നിങ്ങളുടെ ഐഡിയ വന്നു മാസ് നമ്പർ ഉണ്ട് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമ്പറാണ് തേർട്ടി വൺ ദി എം ഷെൽ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് തോന്നി ദി എം ഷെൽ ഓഫ് ദിസ് ആറ്റം കണ്ടെയ്ൻസ് ഫൈവ് ഇലക്ട്രോൺസ് നമുക്കിവിടെ പ്രോട്ടോണിൻ്റെ നമ്പർ ഒന്നും തന്നിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് ബട്ട് എവിടേക്കോ തന്നിട്ടുണ്ട് റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാട്ട് ഇസ് ദി അറ്റോമിക് നമ്പർ ഹൗ മെനി ന്യൂട്രോൺസ് ഡസ് ദി എലിമെൻറ്റ് ഹാവ് ഡ്രോ ദി ബോർ മോഡൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എനിക്കറിയില്ല എന്ന് വിചാരിക്കരുത് എല്ലാ ആൻസറും ഈ ഒരൊറ്റ ക്വസ്റ്റനിൽ സോ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സോ ദി ഫ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമുക്കങ്ങ് എഴുതിയേക്കാം കേട്ടോ മാസ് നമ്പർ തന്നിട്ടുണ്ട് തേർട്ടി വൺ ഓക്കെ മാസ് നമ്പർ ഇസ് തേർട്ടി വൺ നമ്മളോട് പറഞ്ഞു എം ഷെല്ലിൽ ഫൈവ് ഇലക്ട്രോൺ ഉണ്ട് അപ്പം നമ്മളൊന്ന് എഴുതി വെക്കുക കെ എൽ എം നമുക്കറിയാം എപ്പോഴും ഫില്ലിംഗ് ടേക്ക് പ്ലേസ് ആദ്യം കെ ദെൻ എൽ ദെൻ എം അപ്പം എമ്മിൽ ഫൈവ് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് കെ ഷെൽ ആൻഡ് എൽ ഷെൽ ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഒരിക്കലും ഇത് ഫില്ല് ചെയ്യാതെ ആരും ഇങ്ങോട്ടേക്ക് വരില്ല അപ്പം നമുക്കറിയാം കെ കെയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ടു ആണ് എല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എയ്റ്റ് ആണ് നമുക്കറിയാമല്ലോ ഫോമുല ടു ഇൻറ്റു വൺ സ്ക്വയർ ടു ഇൻറ്റു ടു സ്ക്വയർ എമ്മിൽ ഫൈവ് ഇലക്ട്രോണിൽ അപ്പം സോ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കെ യിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും എല്ലിൽ എയ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ടാവും അപ്പോൾ ഇതും നോക്കിയാൽ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയില്ലേ എങ്ങനെ കിട്ടി ഇലക്ട്രോണിൻ്റെ നമ്പർ ടു പ്ലസ് എയ്റ്റ് പ്ലസ് ഫൈവ് എത്രയാണ് എയ്റ്റ് പ്ലസ് ടു ടെൻ ടെൻ അപ്പം ഫിഫ്റ്റീൻ ഇലക്ട്രോൺസ് ഉണ്ട് ഫിഫ്റ്റീൻ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടാവും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഫിഫ്റ്റീൻ കണ്ടോ അപ്പം നമുക്ക് എല്ലാ കാര്യവും കിട്ടി അറ്റോമിക് നമ്പർസ് ഫിഫ്റ്റീൻ പ്രോട്ടോണിൻ്റെ നമ്പർ ആണ് അവരുടെ അറ്റോമിക് നമ്പർ ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയാണ് ഫിഫ്റ്റീൻ മാസ് നമ്പർ എത്രയാണ് തേർട്ടി വൺ ഇനി ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കുക റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലോ ഇത് അപ്പോൾ എന്താ ഫസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ ടു എറ്റ് ഫൈവ് കിട്ടിയല്ലോ സെക്കൻഡ് വാട്ട് ഇസ് ദി അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ സെഡ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ സെക്കൻഡ് സി ൗ മെനി ന്യൂട്രോൺസ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കണം നമുക്ക് മാസ് നമ്പർ അറിയാം മാസ് നമ്പർ ഇസ് തേർട്ടി വൺ എ ഈസ് ഈക്വൽ ടു തേർട്ടി വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺ ആണ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ എന്ന് പറയുന്നതാണ് ഈ തേർട്ടി വൺ പ്രോട്ടോണിൻ്റെ നമ്പ നമ്പർ നമുക്കറിയാം ഫിഫ്റ്റീൻ ആണ് ന്യൂട്രോൺ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ന്യൂട്രോൺ ഈസ് ഈക്വൾ ടു തേർട്ടി വൺ മൈനസ് ഫിഫ്റ്റീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ എത്ര ന്യൂട്രോൺസ് ഉണ്ട് സിക്സ്റ്റീൻ ന്യൂട്രോൺസ് എല്ലാം കിട്ടിയിൽ പ്രോട്ടോൺസ് കിട്ടി ന്യൂട്രോൺസ് കിട്ടി ആറ്റോമിക് നമ്പർ കിട്ടി മാസ് നമ്പർ കിട്ടി ഇനി എന്താ നമുക്ക് വേണ്ടത് ട്രോദി ബോർ മോഡൽ ഓഫ് ആറ്റം ബോർ മോഡൽ വരയ്ക്കുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയുന്നത് നമുക്ക് ഈസി ആയിട്ട് വരച്ചൂടെ മൂന്ന് ഷെല്ല് വരയ്ക്കുക ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിൽ എയിറ്റ് ഇലക്ട്രോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ആൻഡ് തേർഡ് ഷെൽ ഫൈവ് ഇലക്ട്രോൺ കണ്ടോ ഇത്രയേ ഉള്ളൂ വരയ്ക്കാൻ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇതും ഇനിയിപ്പോൾ ഏത് ഷെല്ല് തന്നാലും ഇപ്പം കെ എൽ എം എന്ന് തന്നാൽ നിങ്ങൾക്കറിയാം ടു എയ്റ്റ് എയ്റ്റീൻ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത അപ്പം അത് ഫില്ല് ചെയ്തിട്ട് അടുത്ത ഷെല്ലിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആൻസസ് കിട്ടും ഇലക്ട്രോണിൻ്റെ നമ്പർ കിട്ടിയാൽ പ്രോട്ടോൺ കിട്ടി പ്രോട്ടോൺ കിട്ടിക്കഴിഞ്ഞാൽ മാസ് നമ്പർ ഉണ്ടെങ്കിൽ പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെയും നമ്പറും കിട്ടി അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സോ വിൽ ഗോ ദ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റൻ സോ ദി നെക്സ്റ്റ് ക്വസ്റ്റൻ വെരി സിമ്പിൾ നേരത്തെ തന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റൻ ആണ് ദർ ആർ ത്രീ ഷെൽ ഇൻ ദ ആറ്റം ഓഫ് എൻ എലിമെൻറ്റ് അതായത് ത്രീ ഷെൽസ് ഉണ്ട് ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്ൻ ത്രീ ഇലക്ട്രോൺസ് മാസ് നമ്പർ ഓഫ് ദി എലിമെൻറ്റ്സ് ട്വൻറ്റി സെവൻ ഹൗ മെനി ഇലക്ട്രോൺസ് ന്യൂട്രോൺസ് ത്രോ ദി ബോർ മോഡൽ ഓഫ് ആറ്റം ഒരു പ്രശ്നവും ഇല്ല തന്നിട്ടുണ്ട് ത്രീ ഷെൽസ് ഉണ്ട് അപ്പം തന്നെ എഴുതുക കെ എൽ എം ആൻഡ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഔട്ടർ മോസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഷെൽ ഏറ്റവും ലാസ്റ്റ് ഷെൽ ഏതാ എം ഷെൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു ത്രീ ഇലക്ട്രോൺസ് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം കെ യിൽ ടു ഉണ്ടാവും എല്ലിൽ എയ്റ്റ് ഉണ്ടാവും സോ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ നമ്മളൊറ്റയടിക്ക് എഴുതിയേക്കുക ടു പ്ലസ് എയ്റ്റ് പ്ലസ് ത്രീ ദീസ് തേർട്ടീൻ അപ്പോൾ എയ്റ്റീൻ ഇലക്ട്രോൺസ് എയ്റ്റീൻ ഐ മീൻ തേർട്ടീൻ ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ക്വസ്റ്റൻ എന്താ ഹൗ മെനി ഇലക്ട്രോൺസ് ഫേസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു തേർട്ടീൻ ഇനി ന്യൂട്രോൺസിൻ്റെ എണ്ണം വേണം മാസ് നമ്പർ തന്നിട്ടുണ്ട് നമുക്ക് ട്വൻറ്റി വീണ്ടും എഴുതുക ആ പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺ ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഇലക്ട്രോൺ തേർട്ടീൻ ആണെങ്കിൽ പ്രോട്ടോണും തേർട്ടീൻ ആണ് തേർട്ടീൻ പ്ലസ് എൻ എസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ എൻ എസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ മൈനസ് തേർട്ടീൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ കിട്ടിയല്ലോ ന്യൂട്രോൺസ് ഇനി എന്താ ചോദിച്ചാൽ ഡ്രോ ദി ബോർ മോഡൽ ബോർ മോഡൽ നമ്മൾ കുറേ കയ്യിലെ വരയ്ക്കണു അപ്പം നമുക്കറിയാമല്ലോ ഫസ്റ്റ് ഒരു ന്യൂക്ലിയേസ് എത്ര പ്രോട്ടോൺസ് ഉണ്ട് തേർട്ടീൻ പ്രോട്ടോൺസ് ആൻഡ് ഫോർട്ടീൻ ന്യൂട്രോൺസ് ഉണ്ടാകും ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് സെക്കൻഡ് ഷെല്ലിൽ എയ്റ്റ് ഇലക്ട്രോൺസ് ആൻ്റി തേർഡ് ഷെൽ 2 3 4 5 6 7 സെവൻ ആൻറ്റി തേർഡ് ഷെല്ലിൽ അവർ തന്നു 3 ഇലക്ട്രോൺസ് ഓക്കെ ഇത് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ പറയണം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതാണല്ലോ നമ്മൾ ആദ്യം ചെയ്തത് കെ എൽ എം ടു എ ത്രീ ഇതാണല്ലോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്ലിയർ സിംപിൾ ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ എടുത്ത ആവശ്യമില്ല സോക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

അപ്പോൾ നമുക്കറിയാം ഓരോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക കെ ഷെല്ലാണ് എൽ ഷെല്ലാണ് എം ഷെല്ലാണ് അത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കാം നമ്മൾ നമുക്കറിയാം കെയിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടു എൻ സ്ക്വയർ ടു ഇൻറ്റു വൺ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു എല്ലിൽ ടു ഇൻറ്റു ടു സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എറ്റ് എമ്മില് ടു ഇൻറ്റു ത്രീ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എറ്റീൻ ഇത് നമുക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഫസ്റ്റ് ഷെല്ല് നോക്കുക ഫസ്റ്റ് ഷെല്ലിൽ കുട്ടി നാല് ഇലക്ട്രോൺസ് വരച്ചിട്ടുണ്ട് അപ്പം തന്നെ അൺടെസ്റ്റഡ് ആണ് ഇത് ഇസ് അറ്റോമിക് മോഡൽ വിച്ച് വിസ് ഡ്രോൺ ബൈ ദ സ്റ്റുഡൻറ്റ് ഇസ് റോങ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇപ്പുറത്ത് മാറ്റി വരയ്ക്കണം അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ മിസ്റ്റേക്കും കണ്ടുപിടിക്കില്ലായിരുന്നു നല്ലത് നമുക്ക് ഓൾറെഡി മനസ്സിലായി ദിസ് ഇസ് എ മിസ്റ്റേക്ക് അല്ല നമ്മൾ എന്താണ് ഇപ്പൊഴത്ത് വേറെ ഒന്ന് വരയ്ക്കാം അപ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അങ്ങ് കൗണ്ട് ചെയ്തേക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ അപ്പം നമുക്കറിയാം എയ്റ്റീൻ ഇലക്ട്രോൺസ് ഉണ്ട് ആറ്റോമിക് നമ്പർ എയ്റ്റീൻ ആണ് അപ്പോൾ തന്നെ നമ്മൾ വരയ്ക്കാൻ നമുക്കറിയാം ഫസ്റ്റ് ഷെല്ലിൽ ടു ആണ് സെക്കൻഡ് ഷെല്ലില് എയ്റ്റാണ് അപ്പം ടെൻ തേർഡ് ഷെല്ലില് എയ്റ്റ് പ്ലസ് ടു ടെൻ ആണ് ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇലക്ട്രോണിൻ്റെ എയ്റ്റൂടെ ഇതാണ് കോൺഫിഗറേഷൻ ഇപ്പം എങ്ങനെ വരയ്ക്കും നമ്മളങ്ങോട്ട് പ്രോട്ടോ ന്യൂക്ലിയസ് വരച്ചു ഫസ്റ്റ് ഷെല്ലിൽ ആദ്യം രണ്ട് ഇലക്ട്രോണിനെ കൊടുത്തു സെക്കൻഡ് ഷെല്ലിൽ നമ്മൾ എയ്റ്റ് ഇലക്ട്രോൺസിന് കൊടുത്തു തേർഡ് ഷെല്ലിൽ എന്ത് ചെയ്തു വീണ്ടും എയ്റ്റ് ഇലക്ട്രോണിന് കൊടുത്തു സോ ദിസ് ഇസ് ദി കറക്റ്റ് മോഡൽ ഇനി ചോദിക്കുകയാണ് വാട്ട് ആർ ദ മിസ്റ്റേക്ക് യു ഫൗണ്ട് ഇൻ ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പറയാം ഇൻ ദർ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ടു ഇൻ ദിസ്

രണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ കാരണം പിന്നെ ഉള്ളത് നോക്കേണ്ടല്ലോ അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളോട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ചോദിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും വെച്ചിട്ട് നിർത്തണം ഈ ഒരു ലെസ്സൺ കാരണം നിങ്ങൾ ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വെക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിട്ടോളൂ വി വിൽ ക്ലാരിഫൈ ഇറ്റ് പിന്നെ ഇതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ റിവിഷൻ പാർട്ടിലൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലെറ്റസ്റ്റ് എസ് എസ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എസ് എസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ടച്ച് ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇട്ടാൽ മതി ക്വസ്റ്റൻ നമ്പർ മാത്രം ഇട്ടാൽ മതി ഐ വിൽ ക്ലാരിഫൈ സോ എല്ലാവരും നന്നായി പഠിക്കാം മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻസിൽ ഇട്ടോളൂ താങ്ക് യു